നമ്മുടെ ഓരോ യാത്രകളും നമുക്ക് സമ്മാനിക്കുന്ന കാഴ്ചകളും അനുഭവങ്ങളും ഒക്കെ വളരെ വ്യത്യസ്തമാണല്ലേ. ഞാനിന്ന് നിങ്ങളെ കുട്ടികൊണ്ട് പോകുന്നത് കുട്ടിക്കാനത്തുള്ള ഒരു എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു റിസോർട്ടിൻ്റെയും കാഴ്ചകളും അതോടൊപ്പം തന്നെ അവിടുത്തെ ഗാർഡൻ വിശേഷങ്ങളൊക്കെ പങ്കുവയ്ക്കാൻ വേണ്ടിയാണ്. അപ്പോൾ നമ്മൾ കുട്ടിക്കാനത്തേക്ക് പോകുന്ന യാത്രയിൽ നമ്മളെ ആദ്യം വെൽക്കം ചെയ്യുന്നത് ഇവിടുത്തെ ഒരു വെള്ളച്ചാട്ടം തന്നെയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ കുട്ടിക്കാനം ചെന്ന് കഴിയുമ്പോൾ അവിടുത്തെ ആ ഒരു തേയിലത്തോട്ടങ്ങളും ഇല്ലെങ്കിൽ ആ ഒരു മുട്ടക്കുന്നുകളൊക്കെ വളരെ എന്താ പറയുക നമ്മളുടെ ആ ഒരു യാത്രയ്ക്ക് ഭംഗി കൂട്ടുന്ന കാര്യങ്ങൾ തന്നെയാണ് അല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് വളരെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോ തന്നെയായിരിക്കും. ആ ചെടികളുടെ വസന്തവും ഇല്ലെങ്കിൽ ഈ ഒരു പ്രകൃതിയുടെ ഭംഗിയൊക്കെ ഒത്തുചേർന്നുള്ള ഒരു കാഴ്ച കൂടിയാണ്. എൻ്റെ പേര് മനു ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഏദൻസ് ഫ്ലോറ. ഞാനിപ്പോൾ നിൽക്കുന്നത് കുട്ടിക്കാനത്ത് റാപ്സോഡി ഹോളിഡേയ്സ് വില്ലാസിലാണ്. ഇത് കുട്ടിക്കാനത്ത് നിന്ന് ഏകദേശം 1 കിലോമീറ്റർ മാത്രം ഡിസ്റ്റൻസിലുള്ള ഒരു റിസോർട്ട് പ്രോപ്പർട്ടിയാണ്. അപ്പം ഞാൻ ഇതിൽ ഷെയർ ചെയ്യുന്നത് എൻ്റെ അനുഭവങ്ങളും കാഴ്ചകളൊക്കെയാണ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളൊരു എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള റിസോർട്ട് നിങ്ങൾ സ്റ്റേ ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് 100% ചൂസ് ചെയ്യാൻ പറ്റിയ ഒരു റിസോർട്ട് തന്നെയാണ് ഈ കുട്ടിക്കാനത്തെ റാപ്സോഡി വില്ലാസ്. ഇപ്പം ഞാൻ ഉൾപ്പെടെ വരുന്ന ഓരോ ഗസ്റ്റുകളും ഇവിടെ ആഗ്രഹിക്കുന്ന കാര്യം ഇവിടുത്തെ ഈ ഒരു അറ്റ്മോസ്ഫിയർ എൻജോയ് ചെയ്യാനും ഇല്ലെങ്കിൽ ആ ഒരു സൈറ്റ് സീയിങ് എൻജോയ് ചെയ്യാനും ഫാമിലിയായിട്ട് ഇല്ലെങ്കിൽ ഫ്രണ്ട്സുമായിട്ടൊക്കെ സമയം സ്പെൻഡ് ചെയ്യാനൊക്കെ ആയിരിക്കും ആഗ്രഹിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള എല്ലാവർക്കും വളരെ മികച്ച രീതിയിൽ സർവീസ് ചെയ്യുന്ന റിസോർട്ട് പ്രോപ്പർട്ടിയാണ് റാപ്സോഡി ഹോളിഡേയ്സ് വില്ലാസ്. ഇവിടെ മൊത്തം ഒരേ സമയം 45 to 50 മെമ്പേഴ്സിനെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് റാപ്സോഡി റിസോർട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇവിടെ മൊത്തം 5 വില്ലാസാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. 5 വില്ലാസിലും ഡബിൾ ബെഡ്റൂമാണ് കൊടുത്തിരിക്കുന്നത്. അതുമാത്രമല്ല നമ്മൾ ഗ്രൂപ്പായിട്ട് വരികയാണെങ്കിൽ ഡോർമെട്രി സൗകര്യമൊക്കെ അവൈലബിൾ ആണ്. നമ്മുടെ കമ്പനികളുടെ മീറ്റിങ്ങുകളും ഇല്ലെങ്കിൽ നമ്മുടെ ഫാമിലി ഗെറ്റുകളൊക്കെ ആഘോഷിക്കാനും ഇൻഡോറും ഔട്ട്ഡോറും ഒക്കെ ആയിട്ട് ആഘോഷിക്കാനുള്ള സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് ഒരു കോൺഫറൻസ് ഹാളിൽ ഇത് സെറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ ഇവർ കോൺഫറൻസ് ഹാളും അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇവിടെ തന്നെ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാം ഒരു ഡെസ്റ്റിനേഷനിൽ തന്നെ കിട്ടുന്ന രീതിയിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഫാമിലിയായിട്ട് വന്ന് എൻജോയ് ചെയ്യാം, അതുമാത്രമല്ല ഗ്രൂപ്പുകളായിട്ട് വന്ന് എൻജോയ് ചെയ്യാം. ഇവിടുത്തെ വേറൊരു കാര്യം എന്നെ ആകർഷിച്ചത് ഇത്രയും ഈ ഒരു പ്രോപ്പർട്ടി വളരെ വെൽ മെയിൻറ്റെയിൻ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അത് ഇവിടുത്തെ സ്റ്റാഫുകളുടെ ആണെങ്കിലും ഇല്ലെങ്കിൽ ഇവിടുത്തെ ആ ഒരു പ്രോപ്പർട്ടിയുടെ നടത്തിപ്പുകാരാണെങ്കിലും ഒക്കെ വളരെ മികച്ച രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഓരോ വില്ലാസിൻ്റെ അകത്തും ഇതുപോലുള്ള അറേഞ്ച്മെൻ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു 2 സൈഡിലും 2 ബെഡ്റൂമാണ് ഒരു വില്ലാസിൽ വരുന്നത്. അപ്പം വളരെ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള റൂമുകളാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം നമ്മൾ ഏതൊരു സ്റ്റേ എടുത്താലും അവിടുത്തെ മെയിൻ നോക്കുന്നത് അവിടുത്തെ ആ ഒരു ബാത്റൂം ഫെസിലിറ്റി കാര്യങ്ങളൊക്കെ വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ എല്ലാ സ്റ്റാഫിൻ്റെ ഒരു പ്രത്യേകത ഇല്ലെങ്കിൽ അവരുടെ ഒരു സർവീസ് എന്ന് പറഞ്ഞിട്ട് തന്നെ പറയാം. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് കിച്ചൺ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് സെൽഫ് കുക്കിംഗ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അല്ല നിങ്ങൾക്ക് ഫുഡ് മാത്രം മതി, നിങ്ങൾക്ക് ഇന്ന ഫുഡ് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ആ ഒരു ഫുഡ് കറക്റ്റായിട്ട് നിങ്ങൾക്ക് ചെയ്തു തരുന്നതായിരിക്കും. ഫുഡിൻ്റെ കാര്യത്തിൽ മറ്റൊരു കാര്യം പറയാനുള്ളത് ഗസ്റ്റുകൾക്ക് മാത്രമാണ് ഇവിടെ ഫുഡ് സെർവ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ക്വാളിറ്റിയുള്ള ഫുഡുകൾ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. പല വെറൈറ്റിയിലുള്ള ക്യുസിൻസൊക്കെ ഇവർ ചെയ്യുന്നുണ്ട്. നല്ലൊരു റെസ്റ്റോറൻറ്റ് ഏരിയ തന്നെ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം പല ഗസ്റ്റുകളായിരിക്കും വരുന്നത്, ഫാമിലി ആയിട്ട് വരുന്നവരുണ്ടായിരിക്കും അല്ലെങ്കിൽ ഗ്രൂപ്പുകളായിട്ട് വരുന്നവരുണ്ടായിരിക്കും. പലരുടെയും ടേസ്റ്റുകൾ വ്യത്യാസമാണ്. അപ്പം അവർക്ക് എല്ലാ രീതിയിലും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോപ്പർട്ടി തന്നെയാണ്. ലൈബ്രറി ഫെസിലിറ്റീസ് ഉണ്ട്, ഇല്ലെങ്കിൽ ഇൻഡോർ ഔട്ട്ഡോർ ഗെയിംസുകളുണ്ട്. അപ്പം കുട്ടികളാണെങ്കിൽ അവർക്ക് ചിൽഡ്രൻസ് പാർക്കുകൾ ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. മീറ്റിംഗ് നടത്താൻ ആഗ്രഹിക്കുന്നതാണെങ്കിൽ അവർക്ക് മീറ്റിംഗ് ഹാള്, ഇപ്പോൾ നിങ്ങൾക്ക് ഔട്ട്ഡോർ ഒരു മീറ്റിംഗ് കണ്ടക്ട് ചെയ്യണമെന്ന് വെച്ചാൽ അതിനുള്ള സ്പേസ് അവർ അലോക്കേറ്റ് ചെയ്തിട്ടുണ്ട്. Thank you.
അപ്പോൾ ഈ ഒരു സ്പേസ് ഇവിടെ ക്യാമ്പ് ഫയർ സെറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പം നിങ്ങൾക്ക് സ്റ്റേ ചെയ്യാൻ വരുമ്പോൾ നിങ്ങൾക്ക് ക്യാമ്പ് ഫയർ ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായും അവർ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവരതിനുള്ള അറേഞ്ച്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്തു തരുന്നതായിരിക്കും. ഇവിടുത്തെ ഓരോ പ്രഭാതങ്ങളും നമ്മൾക്ക് തരുന്ന ആ ഒരു മനോഹരമായിട്ടുള്ള വിഷ്വൽസ് അത് എടുത്തു പറയേണ്ട കാഴ്ച തന്നെയാണ്. ഞാൻ അതിനകത്ത് വീഡിയോയിൽ എത്രമാത്രം നിങ്ങളേക്ക് എത്തിക്കാൻ പറ്റുമെന്ന് അറിയില്ല. എന്നാലും ഈ വീഡിയോയിൽ കാണുന്നതുപോലെ കോടമഞ്ഞ് നിറഞ്ഞ ആ ഒരു അന്തരീക്ഷവും ഇല്ലെങ്കിൽ കിളികളുടെ ആ ഒരു സൗണ്ടുകളൊക്കെ ആയിരിക്കും നമുക്ക് മോർണിങ്ങിൽ ഏറ്റവും കൂടുതൽ കിട്ടുന്നത്. പ്രകൃതിയിൽ നിന്നുള്ള നാച്ചുറൽ സൗണ്ട്സ് ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പം അത് തന്നെ നമ്മുടെ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യാൻ വളരെ എന്താ പറയുക നല്ലൊരു എനർജി തന്നെയാണ്. അപ്പം അതൊക്കെ നിങ്ങൾക്ക് ഇവിടെ വന്നാൽ മാത്രം എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന കാഴ്ചകളാണ്. അപ്പം പലരും ജോലി തിരക്കുകൾക്കിടയിലൊക്കെ വന്ന് അവരുടെ ഹോളിഡേസൊക്കെ ആഘോഷിക്കുന്നത് ഈ ഒരു വില്ലാസിലാണ്. ഇപ്പം നിങ്ങൾക്കിവിടെ വന്നിട്ട് ഇവിടുന്ന് സൈറ്റ് സീയിങ്ങിന് പോകണം ഇല്ലെങ്കിൽ പല സ്ഥലങ്ങൾ വിസിറ്റ് ചെയ്യണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായും ഇവരെ അറിയിച്ചു കഴിഞ്ഞാൽ ഇവരതിനുള്ള ട്രിപ്പുകളൊക്കെ അറേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവരെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതൊക്കെ അറിയാൻ പറ്റും. ഇവിടെ ഓരോ വില്ലാസിൻ്റെ സറൗണ്ടിങ്സിലാണെങ്കിലും ഇല്ലെങ്കിൽ ഈ ഒരു പ്രോപ്പർട്ടിയിൽ മൊത്തം ആണെങ്കിലും നമുക്ക് കാണാൻ പറ്റുന്നത് ഫ്രൂട്ട് പ്ലാന്റുകളും മരങ്ങളും ചെടികളും എല്ലാം ഒരു ഇടതൂർന്ന ഒരു പ്രകൃതി തന്നെയാണ് ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ വരുന്ന ഗസ്റ്റുകൾക്കൊന്നും ബോറടിക്കത്തില്ല. ഇവർക്ക് ഈ ഒരു പ്രകൃതിയുമായിട്ട് ഇണങ്ങി ജീവിക്കാനും അല്ലെങ്കിൽ ആ ഒരു കുറഞ്ഞ സമയത്ത് നല്ലൊരു അനുഭവം തന്നെയാണ് റാപ്സോഡി സമ്മാനിക്കുന്നത്. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ തന്നെ കാണാൻ പറ്റും എത്രത്തോളം ചെടികളുണ്ട്, എത്രത്തോളം ചെടികൾ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓരോ ചെടികളും നമ്മൾക്ക് തരുന്ന ആ ഒരു ഭംഗി കാഴ്ചകളൊക്കെ വളരെ വ്യത്യസ്തമാണ്. നമ്മൾ പല ഗാർഡൻ ടൂർ വീഡിയോകളിലും കാണിക്കുന്ന ചെടികളും അല്ലാതെയുള്ള പല ചെടികളും ഉണ്ട്. ഹൈഡ്രാഞ്ചിയ അല്ലെങ്കിൽ തൻബർജിയ മൈസോറൻസിസ്, അതിൻ്റെ പല വെറൈറ്റികൾ, ഫ്രൂട്ട് പ്ലാന്റുകൾ, അങ്ങനെ കുറേയധികം വെറൈറ്റീസ് ഉണ്ട്. എല്ലാം മെയിൻറ്റെയിൻ ചെയ്ത് ഇത്രയും ഭംഗിയായിട്ട് വെക്കണമെങ്കിൽ അതിൻ്റെ പുറകിൽ ഒരു കുറേ അധ്വാനം കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ. ഇവിടെ ഫ്രൂട്ട്സ് മരങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഫ്രൂട്ട് സീസൺ ആയി കഴിയുമ്പോൾ പല ഫ്രൂട്ട്സുകളും ഇവിടെ നിന്ന് നമുക്ക് പറിച്ച് കഴിക്കാൻ പറ്റും. നമ്മൾ പുറത്തു നിന്ന് കടയിൽ നിന്ന് വാങ്ങിക്കുകയൊന്നും ആവശ്യമില്ല. ഇപ്പോൾ പേരയ്ക്ക സീസൺ ആണെങ്കിലും അല്ലെങ്കിൽ ഫാഷൻ ഫ്രൂട്ടിൻ്റെ സീസൺ ആണെങ്കിലും ഒക്കെ നമുക്ക് അതിൻ്റെ പല ഡിഷസുകൾ തന്നെ ഇവിടെ നിന്ന് പ്രിപ്പയർ ചെയ്ത് എടുക്കാൻ പറ്റും. അപ്പോൾ അതൊക്കെ നല്ലതാണ്. ഒരു റിസോർട്ടിൽ തന്നെ ഫ്രൂട്ട് മരങ്ങൾ ഉണ്ടാവുക, അതിൽ നിന്ന് നമുക്ക് നമ്മുടെ വീട് പോലെ തന്നെ പറിച്ച് അത് കഴിക്കുക, അങ്ങനെയൊക്കെ പല കാര്യങ്ങളൊക്കെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. അപ്പം നിങ്ങൾക്ക് എന്താണെങ്കിലും നിങ്ങൾ ഹോളിഡേസൊക്കെ ആഘോഷിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും വന്ന് വിസിറ്റ് ചെയ്യുക. ഒരുപക്ഷെ നമ്മുടെ വീഡിയോയിൽ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനൊരു കമേലിയ ഫ്ലവേഴ്സ് കാണിക്കാൻ പറ്റുന്നത്. നമ്മൾ ഇത്രയും ഗാർഡൻ ടൂർ ചെയ്തതിൽ ഒരു ഇതിലും കാണിക്കാൻ പറ്റിയില്ല കമേലിയ ഫ്ലവേഴ്സ്. അപ്പോൾ നിങ്ങൾക്ക് റെയറായിട്ട് മാത്രം കാണാൻ പറ്റുന്ന ഒരു പ്ലാന്റാണ് കമേലിയ. അധികം നേഴ്സറികളോ കാര്യങ്ങളോ ഒന്നും അവൈലബിൾ അല്ല. പക്ഷേ ഇതിൻ്റെ പൂക്കൾ ഭയങ്കര ഭംഗിയാണ്. അപ്പോൾ കുട്ടിക്കാനത്ത് വരുമ്പോൾ നിങ്ങൾ തീർച്ചയായും വിസിറ്റ് ചെയ്യേണ്ട ഒരു പ്രോപ്പർട്ടി തന്നെയാണ് റാപ്സോഡി. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഷെയർ ചെയ്യാം. അപ്പം ഇതൊരു പ്രൊമോഷണൽ വീഡിയോ കാര്യങ്ങളൊന്നും അല്ല, ഞാൻ എൻ്റെ ഒരു അനുഭവം നിങ്ങളൊക്കെ ഷെയർ ചെയ്തു. അത് നിങ്ങൾക്കും ഉപകാരപ്പെടും. അപ്പം വീണ്ടും മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതിലേക്കും ബൈ.